അതിലൊരു സാരിയുടെ കളക്ഷനാണ്. മൂന്ന് സാരീസാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ നല്ലൊരു ഗ്രീനാണ് കേട്ടോ അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അതിൽ ബോഡി പാർട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊരു കോപ്പർ ജെറി വർക്കാണ് ഫുള്ളും വന്നിട്ടുള്ളത്. ബോഡി ഫുൾ ഇതേപോലെയാണ് വരുന്നത്. അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാ. ഒരു സ്ട്രൈപ്സ് ഡിസൈനിലാണ് അതിലത്തെ വർക്ക് പോയിട്ടുള്ളത്. ബോർഡറൊന്നും വരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ചയുടെ ഇടയിലാണ് ഞാനിതിൻ്റെ വേറെ കളേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഭയങ്കര മൂമെൻ്റ് ആയിരുന്നു അതിന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കണ്ടു. ഒട്ടും തിക്കായിട്ടുള്ള മെറ്റീരിയൽ അല്ല. ബോർഡർ വരുന്നില്ല. സൈഡ് വരുന്ന ചെറിയ ബോർഡർ വരുന്നത് ഒരു നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. അതിൻ്റെ പല്ലു പാർട്ട് ഇതാണ് അതിൻ്റെ പല്ലു ചെയ്തിട്ടുള്ളത്. അതിന് ടാസിലും കൂടി അവൈലബിൾ ആണ്. പല്ലുവിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ശരിക്കും ഒരു കാഞ്ചീപുരം സാരിയുടെ ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ ഇത് കാഞ്ചീപുരം അല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അത്രയും ഫിനിഷിങ്ങിലാണ് ഈ സാരി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രൈസാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. 1100 രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതാണ് സാരിയുടെ ഫുൾ ലുക്ക്. നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് ചുറ്റാൻ പറ്റുന്ന, കാരണം എന്ന് വെച്ചാൽ ഒട്ടും ഹെവി അല്ലാത്ത കാരണം പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. 1100 അതിൻ്റെ പ്രൈസ്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ല മെജന്തയാണ് കേട്ടോ വരുന്നത്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട്. അതിൻ്റെ ക്ലോസർ വ്യൂ ഇതാ. ബോർഡറൊന്നുമില്ല. ഫുൾ ഇതുപോലത്തെ ഒരു വർക്കാണ് പോയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. അതിൻ്റെ പല്ലു വരുന്നത്. ഇതാണ് അതിൻ്റെ പല്ലു പാർട്ട് വരുന്നത്. ആൻഡ് വിത്ത് ബ്ലൗസ്, പല്ലുവിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് വിത്ത് ബ്ലൗസ് വന്നിട്ടുള്ളത്. ശരിക്കും കാഞ്ചീപുരം സാരിയുടെ സെയിം ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 1100 ഈ സാരിയുടെയും പ്രൈസ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. ഡ്രൈ വാഷ് കൊടുക്കുകയാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനത്തെ സാരീസ് നമുക്ക് വീട്ടിൽ വാഷ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഡ്രൈ വാഷ് കൊടുക്കുക തന്നെയാണ്. എങ്കിലും നമുക്ക് എപ്പോഴും ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. കാരണം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിടക്കും. കാരണം പെട്ടെന്ന് ചുളിയുന്നൊരു മെറ്റീരിയലല്ല ഇത്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. 1100 തന്നെയാണ് സാരിയുടെ പ്രൈസ്. വീണ്ടും ഒരു ഗ്രീൻ തന്നെയാണ്. അതിലത്തെ ഉള്ളിലത്തെ വർക്ക് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഒരു കോപ്പർ ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ക്ലോസർ വ്യൂ ഇതാ. ഇതുപോലെ പ്രിൻ്റ് മാത്രമാണ്. മറ്റേതൊരു സ്ട്രൈപ്സ് ആണ് ആയിരുന്നു ഡിസൈൻ. ഇത് വരുന്നത് ഇതാ ഒരു ചെറിയ ബൂട്ടാസ് പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. അതിൻ്റെ പല്ലു പാർട്ട് ഇതാണ്. അതിൻ്റെ പല്ലു ചെയ്തിട്ടുള്ളത് വിത്ത് ബ്ലൗസും പല്ലുവിൻ്റെ സെയിം ഡിസൈനിലാണ് വിത്ത് ബ്ലൗസ് വന്നിട്ടുള്ളത്. ഫുൾ ഒരു തിക്കായിട്ടുള്ളൊരു ജെറി വർക്കാണ് അതിൻ്റെ വിത്ത് ബ്ലൗസും പല്ലും ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് സെയിം ബ്ലൗസ് അല്ലെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ഇട്ടാലും ഭംഗിയുണ്ടാവും. ഗ്രീനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി ഫസ്റ്റ് വൺ കാണിച്ചത് നല്ല ഡാർക്ക് ഗ്രീനാണ്. ഇത് കുറച്ച് ലൈറ്ററാണ് അതിൻ്റെ കളർ വരുന്നത്. ഈ കളർ പ്ലെയിൻ കളർ ബ്ലൗസ് ഇട്ടാലും ഇതിന് ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ പക്ക കോൺട്രാസ്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യണം. 1100 തന്നെയാണ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത്. ഇന്നത്തെ പാർട്ടി വെയർ കളക്ഷനിലെ മൂന്ന് സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. വാട്സപ്പ് ചെയ്യുന്നവർ നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണേ. അതുപോലെ കൊറിയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്ന ഫോൺ നമ്പർ തരാനും ഒന്ന് ശ്രദ്ധിക്കണേ. വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.